ശ്രീ കെ ജെ ജേക്കബ് ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇത്തരം ചർച്ചകളിലൊക്കെ വലിയ പ്രാധാന്യം കാണുന്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റാണ് കോടതിക്ക് മുമ്പാകെ കൊടുത്ത പ്രതിയുടെ മൊഴിയാണ് പക്ഷേ പ്രതിയുടെ രഹസ്യ മൊഴിയാണ് ആ പ്രതിയുടെ രഹസ്യ മൊഴി കസ്റ്റംസ് അവരുടെ അഫിഡവിറ്റിൽ ഉൾപ്പെടുത്തുന്നു പക്ഷേ കസ്റ്റംസ് തന്നെ പറയുന്നു അതിനൊന്നും ഒരു തെളിവ് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നു പക്ഷേ ഇത് ഈ വിഷയം അഫിഡവിറ്റിൽ ഉണ്ട് താനും കസ്റ്റംസ് ഇതിൽ കാട്ടിയിട്ടുള്ള തന്ത്രപരമായ ഒരു കളി എന്താണ് എനിക്ക് തന്ത്രമോ ഇതിൻ്റെ അർത്ഥം നമ്മൾ കോമൺ സെൻസിനെ കുറിച്ചല്ലേ പറയേണ്ടത് എനിക്ക് ശ്രീ റഹീം പറയുന്നത് പോലെ ഇത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടൊന്നുമില്ല ഞാനിതിനെ കണക്കാക്കുന്നത് ഞാനിതിനെ കണക്കാക്കുന്നത് ഈ കസ്റ്റംസ് എന്ന് കൊടുത്ത നോട്ട് പ്രകാരം ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് സ്വപ്ന സുരേഷ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന റവലേഷൻ കസ്റ്റംസിനോട് പറയുന്നത് എന്നുവെച്ചാൽ നവംബർ ഇരുപത്തഞ്ചാം തീയതി അതിനുശേഷമാണ് അവർ ഈ വൺ നോട്ട് എയ്റ്റ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഏകദേശം മുന്നൂറ് നൂറ് ദിവസമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ സ്പീക്കറും ഡോളർ കട കള്ളക്കെടുത്ത് കേസിൽ പ്രതികളാണ് അവരുടെ ഇൻസിഡൻസ് അവർക്ക് വേണ്ടി ഡോളർ കടത്തിയിരിക്കുന്നു എന്നാണ് ഒരാൾ മൊഴി കൊടുത്തിരിക്കുന്നത് എന്നു മാത്രമല്ല അതിൻ്റെ അകത്ത് വേറെ രണ്ട് മൂന്ന് മന്ത്രിമാർക്ക് സംസ്ഥാന മന്ത്രി മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർക്ക് ഇംപ്രോപ്പർ ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവർ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എന്താണ് ഇന്ത്യയിലെ കസ്റ്റംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ കേസിൽ എന്ത് എവിടെ വരെ എത്തി നൂറ് ദിവസമായിട്ട് ഇന്ത്യയിലെ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അയാൾക്ക് വേണ്ടി കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു മൊഴി കിട്ടിയിട്ട് ഇന്ത്യയിലെ കസ്റ്റംസ് എന്താണ് ചെയ്തിരിക്കുന്നത് ഇന്നലെ അവർ കൊടുത്ത മൊഴി അനുസരിച്ച് ഈ ഈ രഹസ്യ മൊഴി കോടതിക്ക് സീൽ വെച്ച കവറിൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഈ നൂറ് ദിവസത്തിന് ശേഷം ഈ സീൽ വെച്ച കവറിൽ കൊടുക്കുന്നതല്ലാതെ ഈ ഇന്ത്യയിലെ കസ്റ്റംസിന് അന്വേഷിക്കാൻ വേറെ ഒരു വകുപ്പില്ലേ ആ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യരുത് എന്ന് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നിയമമുണ്ടോ ഗവർണറെയും പ്രസിഡന്റിനെയും ഒഴികെ ബാക്കി ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം എന്ത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തോ സ്പീക്കറെ ചോദ്യം ചെയ്തോ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് ഇവർ ഇവരെ ഇതിലെ സഹായിച്ച ആൾക്കാരെ ചോദ്യം ചെയ്തോ ഇതെന്ത് വെള്ളരിക്കപ്പെട്ടതാണോ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കള്ളക്കെടുത്ത് കേസിൽ പ്രതിയാണെന്നുള്ള മൊഴി കിട്ടിയിട്ട് അതിൻ്റെ പുറത്ത് അടയിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്ത്യയിലെ കസ്റ്റംസിനെ തൊപ്പിയും കുപ്പായും ഇട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടു നടക്കുന്നത് എനിക്കതാണ് മനസ്സിലാവാത്തത് ഇവർ പിന്നെ വേഷം കെട്ടി നടക്കുന്നുണ്ടല്ലോ എനിക്ക് കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷനെ കുറിച്ച് വലിയ അഭിപ്രായമുള്ള ആളാണ് ഈസ് എസ് എ നെഫീഷ്യൻറ്റ് ഓഫീസർ അയാൾ അഴിമതിക്കാരനല്ല കൈക്കൂലിക്കാരനല്ല ഗംഭീര ഓഫീസറാണ് എന്താണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നൂറ് ദിവസം മുമ്പ് കിട്ടിയിട്ട് ആ അന്വേഷണം എവിടെ എത്തി കോടതിയിലൊന്നും കൊടുത്തിട്ടില്ല കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുകൂടെ സ്വപ്നയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് സ്വപ്നയ്ക്ക് പേഴ്സണൽ ആയിട്ടുള്ള അറിവ് മാത്രമാണുള്ളത് അത് ഞങ്ങൾക്ക് അതിനകത്തൊന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വപ്നം മാത്രം പറയാനാണെങ്കിലും എന്തിനാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം നൂറ് ദിവസമായിട്ട് ഇവർ ഈ കേസ് എവിടെ വരെ കൊണ്ടുപോയി ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും കള്ളക്കടത്ത് കേസിൽ റോൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിചിത്രമാണ് യൂസേജ് വളരെ വിശി വിചിത്രമാണ് ഷെയ്ഡി ഇല്ലീഗൽ ഇമ്മോറൽ ആൻഡ് ഇംപ്രോപ്പർ ആലോചിച്ച് നോക്കൂ അതിൻ്റെ അകത്ത് കസ്റ്റംസ് അന്വേഷിക്കാൻ പറ്റുന്ന ഇല്ലീഗലാണ് ഷെയ്ഡി ഡീൽസ് കസ്റ്റംസിൻ്റെ തലവേദനയല്ല ഇമ്മോറൽ ഡീൽസ് കസ്റ്റംസിൻ്റെ തലവേദനയല്ല ഇംപ്രോപ്പർ ഡീൽസ് കസ്റ്റംസിൻ്റെ തലവേദന ഇല്ലീഗൽ ഡീൽസ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് കസ്റ്റംസിന് മൊഴി കിട്ടിയിട്ടുണ്ട് അവർ അന്വേഷിക്കാത്തത് അതാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യം അതാണ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയും ഒരു സ്പീക്കറും ഭരണഘടനാപരമായി ഏറ്റവും ഉയർന്ന പദവിയിലേക്കും രണ്ട് പേർ അവർ പ്രസിഡന്റോട് പറഞ്ഞു പ്രധാനമന്ത്രിയോട് പറഞ്ഞോ ഈ മനുഷ്യരെ പ്രോസിക്യൂട്ട് ചെയ്യണമല്ലേ ഇവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞോ എന്തിനാണ് ഇവർ ഈ വേഷം കെട്ടി നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യം ചെയ്യത്തില്ല അതെ ഓ വേറൊരാളെ ചോദ്യം ചെയ്തു അയാളെ നൂറ് ദിവസം കൊണ്ട് ജയിലിലിട്ടു എന്ത് കിട്ടി ഇവർക്ക് കഴിഞ്ഞ ഒരു കഴിഞ്ഞ ജൂലൈ അഞ്ചാം തീയതിയാണ് പിന്നെ തിരുവനന്തപുരത്ത് സ്വർണം പിടിക്കുന്നത് എവിടെയാണ് ആ സ്വർണ്ണത്തിൻ്റെ ഇവർ ഇവർ പറഞ്ഞ തീവ്രവാദ ബന്ധങ്ങൾ എവിടെ ഇത് ബി ജെ പിക്കാർ ഉത്തരം പറയേണ്ടത് ദേശ ദേശദ്രോഹത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ മൊത്ത കച്ചവടക്കാരാണ് ബി ജെ പി നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇന്ത്യൻ കസ്റ്റംസും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻ എയും ഇതിന് ഉത്തരം പറയണ്ടേ ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന അട്ടിമറിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പരിഹാസ്യമായിട്ടുള്ള കുറ്റപത്രം കോടതിക്കൊട്ടേ കൊടുത്തിട്ടില്ലേ നൂറ്റി അറുപത്തേഴ് കിലോ സ്വർണം ഇന്ത്യയിൽ അട്ടിമറിക്കാൻ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചു അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പരിഹാസ്യമായിട്ടുള്ള കുറ്റപത്രങ്ങൾ നിങ്ങൾ കോടതി കോടതികോട്ടെ കൊടുത്തത് എനിക്ക് എനിക്കതാണ് ചോദിക്കാനുള്ളത് എന്ത് നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ നമ്മുടെ നമ്മൾ ഒരു മുഖ്യമന്ത്രി കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്ത് അന്വേഷണമാണ് ഇവർ നടക്കുന്നത് എന്ന് നടത്തുന്നത് അപ്പം കേന്ദ്ര പ്രധാനമന്ത്രിക്കോ ധനകാര്യമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വമില്ലേ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി കള്ളക്കെട്ടത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ മൊഴിയിട്ട് പുറത്ത് കോടതി കൊണ്ടുപോയി കൊടുക്കുന്നത് ഞങ്ങൾ സീൽഡ് കവറിൽ കൊണ്ടു കൊടുക്കാമെന്നാണ് പറയുന്നത് ഇതിലെ ഒരു പ്രതി കൂട്ടുപ്രതിക്ക് അവരുടെ മൊഴി മാത്രമാണ് അവർ ചോദ്യം ചെയ്തോ അവർ ഇതിനെ സഹായിച്ച ആൾക്കാരെ ചോദ്യം ചോദ്യം ചെയ്തോ ബാക്കിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ഒന്നും ഉണ്ടെന്ന് അവർ പറയുന്നില്ല ഞങ്ങൾക്ക് ബാക്കിയുള്ള വിവരങ്ങൾ ഞങ്ങൾ കിട്ടി അത് സീൽഡ് കവറിൽ കൊടുക്കാം എന്ന് കസ്റ്റംസ് പറയുന്നില്ല ഇവരുടെ മൊഴി കൊണ്ടുപോയി സീൽഡ് കവറിൽ കൊടുക്കാം എന്നാണല്ലോ ഈ മൊഴി മുഴുവൻ അതിലൊത്തോ ആ സ്റ്റേറ്റ്മെന്റത്തുണ്ട് ഇവരൊക്കെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഇന്ദ്രനെ ഞെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി അവർക്ക് ഈ ആക്ടിവിറ്റി കണ്ടതിൽ അവരെന്തരം ഞെട്ടുന്നത് ഓക്കെ അവർ ഞെട്ടി എന്ന് കൂട്ടിക്കപ്പോൾ ഞാൻ ഞെട്ടും മുഖ്യമന്ത്രി ഇതിൽ കള്ളക്കടത്തിലുണ്ടോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഞെട്ടാം ഈ ഞെട്ടിയിട്ട് അവർ നൂറ് ദിവസം മൂന്ന് മാസം അവർ ശമ്പളം മേടിച്ചില്ലേ എനിക്കതാണ് അറിയേണ്ടത് പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് വരുന്നു പോകുന്നു അതൊക്കെ വേറെ ഒരു വിഷയം ഈ മനുഷ്യൻ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ടാമത് മത്സരിക്കാൻ വേണ്ടി പോകല്ലേ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളക്കടം നിർത്തി ഒരാൾ പിന്നെ വീണ്ടും സീറ്റ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരില്ലേ എന്താണ് കസ്റ്റംസിന് പറയാനുള്ളത് എനിക്ക് അതാണ് അറിയാനുള്ളത് അതല്ലാതെ അതല്ലാതെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്നുള്ളത് ഈ നൂറ് ദിവസം ഇന്ത്യൻ കസ്റ്റംസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും വലിയ ഒരു ഒരു കേസിൽ ഒരു ഒരു മൊഴി അവർക്ക് കിട്ടിയിട്ട് അവരെന്താണ് നൂറ് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ആ മൊഴി മാത്രം സീൽഡ് കവറിൽ കൊണ്ട് കൊടുക്കാനുള്ളത് മാത്രം ഇന്ത്യൻ കസ്റ്റംസിന് പണിയുള്ളൂ ശരി എനിക്ക് ഈ ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഇത് ഇന്ത്യൻ കസ്റ്റംസ് ഉത്തരം പറഞ്ഞേ പറ്റൂ ഇന്ത്യൻ കസ്റ്റംസിനെ പിന്നെ നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ അതെ ചുമ ഇത് രാജ്യരക്ഷയുടെ പ്രശ്നമല്ലേ ഇത് അതിന് സി ബി ബി ജെ പി കാര്ക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറൊരു ഉത്തരവാദിത്വമില്ല ഇന്ത്യൻ കസ്റ്റംസിനൊരു ഉത്തരവാദിത്തമില്ല എനിക്ക് ഈ ചോദ്യം മാത്രമേ ഉള്ളൂ എവിടെയാണ് നിങ്ങൾ കഴിഞ്ഞ നൂറ് ദിവസമായിട്ട് നിങ്ങൾ എന്താണ് അന്വേഷിച്ചത് നാട്ടുകാരോട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ലീക്ക് ചെയ്യുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി സ്പീക്കറെ അനൌദ്യോഗികമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു മാസം മുമ്പ് പറഞ്ഞില്ലേ ചോദ്യം ചെയ്ത് എന്നിട്ട് എന്താ ചോദ്യം ചെയ്യാത്തത് എന്തിന് എന്താണ് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ കോടതികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താ വിളവിക്കപ്പെട്ടതാണോ മുഖ്യമന്ത്രി കള്ളക്കടം നടത്തിയിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യം കിട്ടിയ മൊഴി മാത്രമേ ഞങ്ങളുടെ സീൽഡ് കവർ ഉള്ളൂ എന്ന് പറയാൻ ഇത് എന്ത് കഥ എന്ത് തമാശ കളിയാണോ അല്ലെ ജസ്റ്റംസ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ഏജൻസി അല്ലേ അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷതയുടെ കാവൽഭരന്മാരില്ലേ അവർ എന്നിട്ട് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരിയും ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ അതോറിറ്റിയും ഒക്കെ കള്ളക്കടം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കൈ കെട്ടിയിരിക്കുകയാണോ ഇതിലുത്തരമാണ് ബി ജെ പി കാരും പറയേണ്ടത് ഇതിന് ഉത്തരം കേരള കേന്ദ്ര സർക്കാരും പറയണം അതിന് അതിനകത്ത് എലക്ഷൻ വേറെ തെരഞ്ഞെടുപ്പ് വേറെ എലക്ഷൻ പ്രചരണ രംഗത്തുള്ള മറ്റ് കാര്യങ്ങൾ വേറെ എനിക്കറിയേണ്ടത് ഇതാണ് ചോദ്യം പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് പറഞ്ഞ ഇന്ത്യൻ കസ്റ്റംസ് കഴിഞ്ഞ നൂറ് ദിവസത്തിൽ എന്ത് ചെയ്തു ഇതറിയാം പൗരന് നൽകാനൊക്കെ അവകാശമുണ്ട് അതിവർ പറയണം